നമസ്കാരം ഒഡേപേക്ക് വഴി നൂറ്റി മുപ്പത്തി പേർ കൂടി ജോലിക്കും പഠനത്തിനുമായി വിദേശത്തേക്ക് പറക്കുകയാണ് ഇവർക്കുള്ള യാത്രാരേഖകൾ തൊഴിൽ വകുപ്പ് മന്ത്രി സഖാവ് വി ശിവൻകുട്ടി വിതരണം ചെയ്തു കഴിഞ്ഞു തുർക്കിയിലെ ഷിപ്പ്യാർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അറുപത്തിമൂന്ന് ടെക്നീഷ്യന്മാർ സൗദി അറേബ്യയിലെ ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിരണ്ട് വെയർ ഹൗസ് അസോസിയേറ്റ് ജർമ്മനിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിരണ്ട് നഴ്സുമാർ സൗദി ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നാല് നഴ്സുമാർ ഉന്നത പഠനത്തിനായി ഓസ്ട്രേലിയയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിച്ച പതിനെട്ട് വിദ്യാർത്ഥികൾ എന്നിവരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജർമ്മനിയിലേക്കുള്ള നഴ്സുമാർ സൗദിയിലേക്കുള്ള വെയർ അസോസിയേറ്റ് എന്നിവരുടെ നിയമനം തികച്ചും സൗജന്യമായിട്ടാണ് സർക്കാർ നൽകിയിരിക്കുന്നത് വിസ എയർ ടിക്കറ്റ് എന്നിവ കൂടാതെ ജർമ്മനിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നഴ്സുമാർക്ക് സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനവും സർക്കാർ നൽകുന്നുണ്ട് തുർക്കിയിലേക്കും സൗദി ആരോഗ്യ മന്ത്രാലയത്തിലേക്കും നിയമനത്തിന് സർക്കാർ നിശ്ചയിച്ച തുച്ഛമായ സർവീസ് ചാർജ് മാത്രമാണ് ഒഡേപേക് വാങ്ങുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പുറമെ അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികൾ ജർമ്മനി തുർക്കി സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നതിനുള്ള നടപടികൾ ഒഡേപെക് മുഖേന പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒഡോപേക്ക് മുഖേനയുള്ള ഭൂരിഭാഗം റിക്രൂട്ട്മെന്റുകളും സൗജന്യമാണ് ചുരുക്കം ചില നിയമനങ്ങൾക്ക് മാത്രമാണ് സർവീസ് ചാർജ് ഈടാക്കുന്നത് ആ തുക സർക്കാർ നിശ്ചയിച്ച പ്രകാരമാണ് ഈടാക്കുന്നതും ജർമ്മനി യു കെ ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നടത്തുന്ന നഴ്സുമാരുടെ നിയമനങ്ങളെല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് ജർമ്മനി ബെൽജിയം എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ വിദേശ ഭാഷാ പരിശീലനവും സൗജന്യമായി നൽകുന്നതിനോടൊപ്പം പ്രസ്തുത പരിശീലനത്തിൽ ഏർപ്പെടുന്നവർക്ക് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ പ്രതിമാസം സ്റ്റൈപ്പൻഡും നൽകുന്നുണ്ട് ഇവയ്ക്ക് പുറമെ ആസ്ട്രേലിയ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് നഴ്സുമാരെ നിയമിക്കാനുള്ള നടപടികളും ഒടൈപെക് ആരംഭിച്ചിട്ടുണ്ട് വിദേശ ഭാഷാ പരിശീലനം നൽകുന്നതിനായി ഒടൈപെക് തിരുവനന്തപുരം എറണാകുളം അങ്കമാലി കോഴിക്കോട് ന്യൂഡൽഹി പത്തനംതിട്ട എന്നിവിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കൂടുതൽ സ്ഥലങ്ങളിൽ ട്രെയിനിങ് സെന്ററുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആവശ്യമായ യോഗ്യത നേടുന്നതിനുള്ള ട്രെയിനിങ് സൗകര്യങ്ങൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭാഷാ പരിജ്ഞാനം ഇവ ആവശ്യാനുസരണം പരിശീലന സൗകര്യം ഏർപ്പെടുത്തുന്നതാണ് ഇതിന്റെ പ്രഥമ ലക്ഷ്യം കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അവരുടെ സ്കോർ അനുസരിച്ച് വിവിധ രാജ്യങ്ങളിലേക്കുള്ള നിയമസേവനങ്ങളും സേവനങ്ങളും നൽകി വരുന്നുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒ ഇ ടി പരീക്ഷാ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ കേരളത്തിൽ അങ്കമാണിയിലാണ് ഒഡൈപെക് ആരംഭിച്ചിരിക്കുന്നത് ഇത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പരീക്ഷാ കേന്ദ്രമാണ് പി ജർമ്മൻ ഭാഷയുടെ അംഗീകൃത പരീക്ഷയായ ടെൽ പരീക്ഷാ കേന്ദ്രവും ഉടനെ തന്നെ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചു വരുന്നുണ്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയ യു കെ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് ഉന്നത ബിരുദവും ബിരുദാനന്തര ബിരുദവും കൈവശമാക്കുന്നതിനും തുടർന്ന് അവർക്ക് ഉന്നത ജോലി ഉറപ്പാക്കുന്നതിനുമായി സ്റ്റഡി അബ്രോഡ് എന്ന പുതിയ പദ്ധതി കൂടി ഒടെപെക് ആവിഷ്കരിച്ചിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനം ആഗ്രഹിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും ഒഡേപെക്കും ചേർന്ന് നടപ്പാക്കുന്ന ഉന്നതി സ്കോളർഷിപ്പ് ഫോർ ഓവർസീസ് സ്റ്റഡീസ് എന്ന പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ഒഡേപക്കിനെ ആണ് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിലൂടെ വർഷംതോറും മുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതാണ് വിദ്യാർത്ഥികളുടെ കുടുംബവാർഷിക വരുമാനത്തിനനുസൃതമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പും നൽകുന്നതായിരിക്കും ഈ പദ്ധതി മുഖേന നാളിതുവരെ അൻപത്തൊമ്പത് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് യാത്രയായിട്ടുണ്ട് ഇതിൽ നാല് വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിലേക്കും അൻപത്തഞ്ച് പേർ യു കെയിലേക്കുമാണ് പോയിട്ടുള്ളത് ഇതുൾപ്പെടെ എൺപത്തഞ്ച് വിദ്യാർത്ഥികളാണ് നാളിതുവരെ ഒഡപേക് വഴി വിദേശ പഠനത്തിനായി പോയിട്ടുള്ളത്